കേട്ടില്ല. മോഹൻലാലിന്റെ പടത്തിലില്ല ഇതുവരെ ഓക്കെയാണ്. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കാണണം. എന്നാലേ സൂപ്പർ എൻട്രി ഒക്കെ പക്ക പൊളി. പ്രണവ് മോഹൻലാൽ തുടങ്ങി അങ്ങ് വെച്ചു കൊടുത്തു. പിന്നെ ലാലേട്ടന്റെ ഒരു എന്താ പറയണേ ഒരു ആറാട്ട് തന്നെയാണ്. വെൽക്കം ബാക്ക് ടു അലിയൻസ് വ്ലോഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിലെ ന്യൂ തിയേറ്ററിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇന്ന് ഓരോ മലയാളികളും കാത്തിരുന്ന ദിവസമാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ലാലേട്ടന്റെ മരക്കേ സിനിമയാണ് വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് അടിപൊളിയായിരിക്കും എന്നാണ്. നമ്മളിതാ ഏകദേശം ഷോ തീരാറായിരിക്കുകയാണ്. നമ്മളിതാ ഇപ്പം അകത്തേക്ക് പോവാണ്. ആൾക്കാരുടെ റിവ്യൂ ചോദിക്കാം. അതെ അതെ അതെ, ആൾക്കാരുടെ റിവ്യൂ ചോദിക്കാനായിട്ട് എല്ലാം നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പാടം അടിപൊളിയായിരിക്കും. ഇനി മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് അവരോട് ചോദിച്ചാൽ അറിയാം അല്ലേ. അപ്പോൾ ഓക്കെ, കമോൺ. ഹലോ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് ഹാഫ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പലാപനിക്ക് ശേഷമുള്ള ഒരു മാസ പടം തന്നെ പറയാം. എല്ലാവരും കാണണം. എന്തായാലും പണ്ട് ആരും ഇതൊരു മോശം പടം എന്ന് ഒരിക്കലും പറയാൻ സാധ്യതയില്ല. അത്രയ്ക്കും വിഷ്വൽ എഫക്റ്റും കണ്ടിരുന്നു. ഓരോ ബാഹുബലി എന്നല്ല, ഒരു വിഷ്വൽ എഫക്റ്റാണ് പടം. കണ്ടിരുന്നു പോകും നമ്മൾ. എന്താ പറയുക, ആ ഒരു സൈലന്റ് മൂഡിൽ കാണേണ്ട പടങ്ങളാണ് അത്. റെക്കോർഡുകളെല്ലാം റെക്കോർഡുകൾ ഭേദിക്കുന്നില്ല, അതൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതിൽ ഓരോ പ്രേക്ഷകർ എല്ലാം കാണട്ടെ, എല്ലാവരും കണ്ട് എന്താ പറയട്ടെ. ഒരാളെ അഭിപ്രായങ്ങൾ കാണല്ലോ, പല അഭിപ്രായങ്ങളും ഉണ്ടാവുമല്ലോ. എന്തായാലും എന്നെ അപേക്ഷിച്ചോളം നല്ലൊരു വിഷ്വൽ എഫക്റ്റും എല്ലാം ഒരു പ്രത്യേകത ഉണ്ട് സിനിമ കാണുമ്പോൾ തന്നെ. എല്ലാവരും കാണണം എന്തായാലും. ഇതുവരെ ഓക്കെയാണ്. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കാണണം. എന്നാലേ പറയാൻ. ആ സൂപ്പർ എൻട്രി ഒക്കെ പക്ക പൊളി. ഒരു രക്ഷയില്ല, പൊളിയാണ്. മോഹൻലാലിന്റെ പടത്തിൽ ഇല്ല സത്യം. സെക്കൻഡ് ഹാഫ് നോക്കാം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് ആണ്, നല്ല ലാഗ് ഉണ്ട്. പ്രതീക്ഷ പടം അല്ല വന്ന നമ്മൾ കണ്ട. പ്രണവ് മോഹൻലാൽ തുടങ്ങി അങ്ങ് വെച്ചു കൊടുത്തു. പിന്നെ ലാലേട്ടന്റെ ഒരു എന്താ പറയണേ ഒരു ആറാട്ട് തന്നെയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. മലയാള സിനിമ വേറെ ലെവലിലേക്കാണ്. നമ്മുടെ ഈ എഫക്ട്സ് ഒക്കെ സൂപ്പറാണ്. അന്ന് തന്നെ പ്രിയദർശൻ ഈ കാലാപാനി പോലുള്ള ചിത്രങ്ങൾ ഒരു ക്യാമറയിലൊക്കെ എടുത്തു എങ്കിൽ ഇതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെ. ഇത് മലയാള സിനിമയുടെ ചരിത്രമാണ്, ചരിത്രം മാത്രമാണ്. ഒരു രക്ഷയില്ല. ലാലേട്ടൻ എന്ത് പറയാ, നമ്മളിപ്പോ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്നത് പോലെ അങ്ങ് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോവുകയാണ്. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം സൂപ്പർ സൂപ്പർ ആയിരുന്നല്ലേ. മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ, ഓക്കെ. എങ്ങനെയുണ്ട്?